നമസ്കാരം, ഷോജി രവി. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, 100 പിടക്കോഴികളെ വാങ്ങി വളർത്തിയാൽ അല്ലെങ്കിൽ 100 പിടത്താറാവുകളെ വാങ്ങി വളർത്തിയാൽ എത്ര പൂവനെ അതിൻ്റെ കൂട്ടത്തിൽ വളർത്തണമെന്ന്. ശരിക്കും നിങ്ങളുടെ ആവശ്യം മുട്ട എന്നത് മാത്രമാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രജനനം നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ പൂവൻ താറാവിനെയോ അല്ലെ പൂവൻ കോഴിയോ വാങ്ങി വളർത്തേണ്ട ആവശ്യമില്ല. കാരണം മുട്ടയിടാനായിട്ട് പൂവൻ്റെ ആവശ്യം ഇല്ല. അതായത് കൊത്തുമുട്ട ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പൂവനെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പൂവനെ വാങ്ങി വളർത്തണമെന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ആളുകൾ ചോദിക്കാറുണ്ട് വെജിറ്റേറിയൻ മുട്ട എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പം ഇത് രണ്ടും ഒരേ സബ്ജക്റ്റിൻ്റെ കീഴിൽ വരുന്നതുകൊണ്ട് പറയുന്നതാണ്. അപ്പം വെജിറ്റേറിയൻ മുട്ടയെന്ന് പറഞ്ഞാൽ പൂവൻ്റെ സമ്പർക്കമില്ലാതെ, അതായത് പൂവിന് ഇണ ചേരാതെ ഉണ്ടാകുന്ന മുട്ടയ്ക്ക് പറയുന്ന പേരാണ് വെജിറ്റേറിയൻ മുട്ട എന്ന് പറയുന്നത്. ചില ആളുകളൊക്കെ തെറ്റിദ്ധാരണ പടർത്താറുണ്ട്, വെജിറ്റേറിയൻ മാത്രം കഴിച്ച് വളരുന്ന കോഴി ഇടുന്ന മുട്ടയാണ് വെജിറ്റേറിയൻ മുട്ടയെന്ന്. അതങ്ങനെ അങ്ങനെയൊന്നുമല്ല, പൂവിന് ഇണ ചേരാതെ ഉണ്ടാകുന്ന മുട്ട ആണ് വെജിറ്റേറിയൻ മുട്ട. അപ്പം നിങ്ങളുടെ സംശയം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതായത് പൂവൻ വേണ്ട മുട്ടയിടാനായിട്ട്, അത് കോഴിയായാലും താറാവാണേലും ഏത് ജീവിയാണേലും പൂവൻ്റെ ആവശ്യമില്ല മുട്ടയിടാനായിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.